Dear students, अपन हमको further problems लेके काटका। इधर नमले एल्ला components से चेयर तेटला problem आणे नमले पो चेयाम बो नंदे। अपन नमले उन्हें zoom चेय दन आकना नेंगला कारणम वेल्ले problems आणे पर typing चेय नला बुद्धि मोटोंडे। I used a cam scanner doc। अप अदन आके डाने illustrate इन्ना टा। अप ये problem तले नमके पत्ते मतले पादिनों ने details इन्दे। अत्रें details इल्ला नमले expect इयाना। അന്നാലെ നമുക്ക് എല്ലാ കമ്പോണൻസും കൂടി വരുമ്പോൾ അത്രയും അത്രയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ഒരാളുടെ സാലറി കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നെറ്റ് ബേസിക് സാലറി. അയാളുടെ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് തന്നിരിക്കുന്നത് നെറ്റ് ബേസിക് സാലറിയാണ്. നെറ്റ് ബേസിക് സാലറി ഈസ് 2,16,000 എന്നാണ് പറയുന്നത്. ആൻഡ് അതിൽ എന്തൊക്കെയാണ് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ആ പറയുന്ന പി എഫ് കോൺട്രിബ്യൂഷനും ആർ പി എഫ് കോൺട്രിബ്യൂഷനും TDS നമ്മൾ മുന്നേ കൂട്ടി കൊടുക്കുന്ന ടാക്സും LIC പ്രീമിയവും എല്ലാം നമ്മുടെ ബേസിക് സാലറിയിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്യുക. അതുകൊണ്ട് ഈ നെറ്റ് ബേസിക് സാലറിനെ നമ്മൾ ഗ്രോസ് സാലറി ആക്കിയിട്ട് അല്ലെങ്കിൽ ടോട്ടൽ സാലറി ആക്കിയിട്ട് വേണം നമ്മൾ അയാളുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കാനായിട്ട്. ഇതെല്ലാം ടാക്സബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. അപ്പോൾ 2,16,000 നമ്മൾ അങ്ങനെ വേണം ആഡ് ചെയ്യാനായിട്ട്. പിന്നെ DA തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഗിവൺ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. പിന്നെ നോക്കൂ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, ഇയാൾക്ക് ഒരു പെർക്വിസിറ്റ് കൊടുത്തിട്ടുണ്ട്, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. മധുരയിലാണ്, പോപ്പുലേഷൻ ഇസ് 20 lakhs. ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചറും അയാൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 2 ലക്ഷം രൂപയ്ക്കുള്ളത്. അപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യുവേഷൻ നമ്മൾ ചെയ്യണം. 20 lakhs പോപ്പുലേഷനുള്ള ആ ഒരു സ്ഥലത്തുള്ള, അപ്പോൾ നമ്മളിവിടെ വേറെ ഒന്നും പറയാത്ത സ്ഥിതിക്ക് വി അസ്യൂം ദാറ്റ് ആ ഒരു അക്കോമഡേഷൻ ഇസ് ബീങ് ഓൺഡ് ബൈ ദ എംപ്ലോയർ എന്ന് എടുക്കണം. പ്രത്യേകിച്ച് ഒന്നും റെൻറ്റിനെടുത്തതാണെന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. സോ ദാറ്റ് അക്കോമഡേഷൻ മൈറ്റ് ബി ഓൺഡ് ബൈ ദ എംപ്ലോയർ. സോ അതിനനുസരിച്ച് നമ്മൾ വാല്യൂ കാണണം. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, അതൊരു പെർക്വിസിറ്റ് ആണ്, അതും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റൊക്കെ ഒന്ന് നമ്മൾ റിവൈസ് ചെയ്ത് ചിന്തിക്കുക. ഇത് പഴയ ബുക്കായതുകൊണ്ട്, പുതിയ ബുക്ക്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ പഴയ പ്രോബ്ലംസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഓഗസ്റ്റ് 2017 എന്നുള്ളത് നമ്മൾ ഓഗസ്റ്റ് 2019 എന്ന് ആക്കണം. 2019 ഓഗസ്റ്റ് ആയിട്ട് നോക്കണം, എന്നാലേ കാൽക്കുലേഷൻ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. നെക്സ്റ്റ് ഇസ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ടു വൺ ചൈൽഡ്. അപ്പോൾ ഇയാൾക്ക് ഒരു കുട്ടിയാണുള്ളത്, അതിൽ 300 പെർ മന്ത് ആണ് അയാൾക്ക് കൊടുക്കുന്നത്. ആൻഡ് എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുന്നത് 100 വരെയാണ് എക്സെംപ്റ്റ് ആകുന്നുള്ളൂ. സോ ബാക്കി 200 വിൽ ബി ടാക്സിബിൾ ഹിയർ. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടുന്നുണ്ട്, ആർ പി എഫ് കോൺട്രിബ്യൂഷൻ ഉണ്ട്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് 9.5% ആണെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ടാക്സബിലിറ്റി ഉണ്ടാവില്ല, ബിക്കോസ് 9.5% ഒരു എക്സെംപ്റ്റ് ആണ്. ദെൻ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ഈസ് അനദർ പെർക്വിസിറ്റ്, ദാറ്റ് ഈസ് എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് ഈസ് ഡൺ ഇൻ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതുകൊണ്ട് ദാറ്റ് ഫുൾ എമൗണ്ട് വിൽ ബി എക്സെംപ്റ്റഡ്. അപ്പോൾ അതിൻ്റെ തിയറി പാർട്സ് റെഫർ ചെയ്യുക. ദെൻ ലീവ് ട്രാവൽ കൺസെഷൻ, ദാറ്റ് ഈസ് ഓൾസോ എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്. അപ്പോൾ അതിനും ടാക്സബിലിറ്റി ഉണ്ടായിരിക്കില്ല. ദെൻ ഒരു ഗാർഡനറിനെ കൊടുത്തിട്ടുണ്ട്, അതൊരു ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്, സ്പെസിഫൈഡ് എംപ്ലോയിക്ക് മാത്രം ടാക്സബിൾ ആകുന്ന പെർക്വിസിറ്റ് ആണ്. ഓഫ് കോഴ്സ് മിസ്റ്റർ ദേശായി ഈസ് എ സ്പെസിഫൈഡ് എംപ്ലോയി ഹാവിംഗ് മോർ ദാൻ ആൻ ആനുവൽ സാലറി ഓഫ് ₹50,000. സോ അവിടെ ആ ഗാർഡനറിനെ കൊടുത്തിരിക്കുന്നത് ഒരു പെർക്വിസിറ്റ് ആണ്. അയാളുടെ ആ എത്രയാണോ ഗാർഡനർക്ക് കൊടുത്തത് അത് തന്നെയാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. സോ ഇത്രയും ഐറ്റംസ് അയാൾക്ക് കിട്ടുന്നുണ്ട്. ഫർദർ മിസ്റ്റർ ദേശായി ഹാസ് പെയ്ഡ് ഇൻ എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഓഫ് ₹2,000 ഓൾസോ. ഇത് ഡിഡക്ഷൻസിന് നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ് എംപ്ലോയ്മെൻറ്റ് ടാക്സ് പെയ്ഡ് ബൈ ദ SSC ഷുഡ് ഓൾസോ ബി ഡിഡക്റ്റഡ് ഫ്രം ഗ്രോസ് സാലറി. അപ്പോൾ ഗ്രോസ് സാലറി എന്നുള്ള ഡിഡക്ഷനാണ് എംപ്ലോയ്മെൻറ്റ് ടാക്സ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇയാൾക്കുള്ളത്. ഇതിൽ ഞാൻ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യുവേഷൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പേർക്സൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് സൊല്യൂഷനാണ്. സൊല്യൂഷൻ ചെയ്ത് തുടങ്ങിയിട്ട് വേണം റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യുവേഷൻ ചെയ്യാൻ. ബിക്കോസ് റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ സാലറി എന്ന് പറയുന്നതിൽ എല്ലാ ടാക്സിബിൾ അലവൻസസും ബോണസും കമ്മീഷനും എല്ലാം വരും. അതുകൊണ്ട് വി ഷുഡ് സ്റ്റാർട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ്, ദെൻ വി മൂവ് ഓൺ ടു കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യുവേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ്. അപ്പോൾ സാലറി സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ അയാളുടെ ബേസിക് സാലറി എടുത്ത് എഴുതുമ്പോൾ ആ 2,16,000 പ്ലസ് ഓൾ ദി അതർ കമ്പോണൻസ് ഷുഡ് ബി ആഡഡ്. സോ ഇറ്റ് വിൽ കം ടു 2,65,000. പിന്നെ DA ഉണ്ട്, DA നമ്മൾ കൊടുക്കുന്നു. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് അത് 20,000 ഉള്ളത് കൊണ്ട്, 20,000 വരെയുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസിന് ടാക്സബിലിറ്റി ഇല്ല. 20,000 അധികം ഉള്ളത് കൊണ്ട് ആ 20,000 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് SBIയുടെ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 10% തന്നിട്ടുണ്ട്. ആൻഡ് ഓഗസ്റ്റ് 2019 തൊട്ടിട്ടുള്ള സമയത്തെ
ഇൻട്രസ്റ്റാണ്, 8 മന്ത്സിൻ്റെ ഇൻട്രസ്റ്റ് അവിടെ വരുള്ളൂ. അത്രയും ഇൻട്രസ്റ്റാണ് അവിടെ നമ്മൾ അതിൻ്റെ വാല്യൂ ആയിട്ട് കാണിക്കേണ്ടത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അലവൻസ് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതാണ്. സോ ഇറ്റ് വിൽ ബി 2400. എൻ്റർടൈൻമെൻറ് അലവൻസ് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കണം. ആർ പി എഫ് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കില്ല, എക്സസ് ഉണ്ടായിരിക്കില്ല. യു നീഡ് ടു വർക്ക് ഇറ്റ് ഔട്ട്, ഇൻ വർക്കിംഗ് നോട്ട്സിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ എക്സെംപ്റ്റ് ആണ്. ലീവ് ട്രാവൽ കൺസെഷൻ ഈസ് ഓൾസോ എക്സെംപ്റ്റ്. ഗാർഡനറുടെ സാലറിയുടെ വാല്യൂ വരുന്നത് 3600 ആണ് ബിക്കോസ് അയാൾക്ക് പേയ്മെൻറ്റ് നടത്തി തന്നെയാണ് വരിക. റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യുവേഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ സാലറി ഡെഫിനേഷൻ ആഡ് ചെയ്ത് നോക്കണം. അതിൽ വരുന്നത് ബേസിക് സാലറി DA, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എത്രയാണോ ടാക്സബിൾ ആയിട്ടുള്ള ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് അത് അവിടെ കാണിക്കണം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അപ്പോൾ 3,57,400, അതിൻ്റെ 10% ആണ് റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യൂ വരിക. ബിക്കോസ് പോപ്പുലേഷൻ 20 ലാക്സ് ആണ്, 20 ലാക്സ് ആയതുകൊണ്ട് 10% ഓഫ് ദ സാലറി എന്നാണ് വരിക. യു ജസ്റ്റ് റെഫർ ടു ദ നോട്ട്സ് ഐ ഹാവ് ഓൾറെഡി ഗിവൺ യു. അപ്പോൾ അത് നോക്കുമ്പോൾ അറിയാം 10% ഓഫ് സാലറി ആണ് റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യൂ വരിക. സോ അത് പിന്നെ ഫർണിച്ചർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ 10% ഓഫ് കോസ്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഇറ്റ് എമൗണ്ട്സ് ടു 55,740. ഈ 55,740 ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യൂ ആയിട്ട്. സോ ഗ്രോസ് സാലറി വിൽ കം ടു 4,24,740. ഡിഡക്ഷൻസ് ഏതൊക്കെ വരും? എംപ്ലോയ്മെൻറ്റ് ടാക്സ് 2,000 ഡിഡക്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ 3,72,740 ഈസ് ദ ടാക്സബിൾ ഇൻകം ഫ്രം സാലറി. ഈ പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ അടക്കം. നിങ്ങൾ തനിയെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇതെല്ലാ കാൽക്കുലേഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പെർക്സിൻ്റെ മാത്രം വാല്യുവേഷനാണ് പുതിയതായിട്ട് ഇതിൽ വന്നിട്ടുള്ളൂ. ആ പെർക്സിൻ്റെ റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യുവേഷനൊക്കെ ഒന്നും കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിലോ നമുക്ക് ലൈവായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് നോട്ട് ഡൗൺ ചെയ്യുക. മിസ്റ്റർ ഗൂഗിളാണ്, അദ്ദേഹത്തിൻ്റെ ബേസിക് പേസ് ഗിവൺ. എല്ലാ അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും ഡിഫറെൻ്റ് ആണ്. അവർ കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഈസ് 2021, 2020-21 കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ 19-20 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019-20 ആണ് 20 ഇൻകം ആണ് നമ്മൾ ഈ 20-21 അസസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ 17-18 എന്നുള്ളത് മാറ്റി നിങ്ങൾ പ്രീവിയസ് ഇയർ 19-20 എന്ന് ആക്കണം. അത് ക്ലിപ്സ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ 2019-20 മിസ്റ്റർ ഗോകുലിൻ്റെ ഇൻകം സാലറി കമ്പോണൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ബേസിക് പേ ഇസ് ഗിവൺ DA. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, ഇറ്റ്സ് 20% ഓഫ് ബേസിക് പേ. ദെൻ CCA ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ബോണസ് ഇസ് ദർ, കമ്മീഷൻ ഇസ് ദർ. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ എന്ന് പറയുന്നുണ്ട്. ഹാവിങ് എ ഫെയർ റെൻ്റൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂസ് ഓൾസോ ഗിവൺ. അങ്ങനെയൊക്കെ തന്നാലും ഇറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ്ലി പ്രൊവൈഡഡ് ദാറ്റ് ദ ഹൗസ് ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ. അങ്ങനെ വരുമ്പോൾ അയാൾ താമസിക്കുന്ന ഭോപ്പാലിലാണെന്ന് പ്രോബ്ലത്തിൻ്റെ മുകളിൽ പറയുന്നുണ്ട്, പോപ്പുലേഷനും തന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം റെൻറ്റ് ഫ്രീ ഹൗസ് വാല്യൂ ചെയ്യേണ്ടത്. കുക്ക് സ്വീപ്പർ ഗാർഡനർ ഈസ് ഓൾസോ പ്രൊവൈഡഡ്, അവരുടെ പേയ്മെൻറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ വാല്യുവേഷനായിട്ട് വരുന്നത്. ഇലക്ട്രിസിറ്റി ഈസ് ഓൾസോ ഗിവൺ, എംപ്ലോയർ പേ ചെയ്തിട്ടുള്ള ബില്ലിൻ്റെ എമൗണ്ടും പറയുന്നുണ്ട്. സോ ഇത്രയും പേർക്സും അലവൻസും ചേർന്നതാണ് മിസ്റ്റർ ഗോകുലിൻ്റെ സാലറി. ലെറ്റ് സീ നമ്മളത് എങ്ങനെ വർക്കൗട്ട് ചെയ്തതെന്ന്. സോ ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഞാൻ റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യുവേഷൻ താഴെ തന്നെ കാണിച്ചിട്ടുണ്ട്. ബേസിക് സാലറീസ് റിട്ടേൺ, DA, CCA, മെഡിക്കൽ അലവൻസ്, ബോണസ് കമ്മീഷൻ എല്ലാം ടാക്സബിൾ കമ്പോണൻസ് ആണ്. റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യുവേഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഡെഫിനേഷന് വേണ്ടിയിട്ടുള്ള സാലറി കംസ് ടു 1,26,000. നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാ കമ്പോണൻസും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ 25% ആണ് പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് 15% ആണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് വരെ. ഫെർണിച്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 18,900 ഈസ് ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ്. അതവിടെ കാണിച്ചിട്ടുണ്ട്. കുക്ക് സ്വീപ്പർ ഗാർഡനറൊക്കെ അവരുടെ പേയ്മെൻറ്റ് തന്നെയാണ് വാല്യൂ ആയിട്ട് വരുന്നത്. ഇലക്ട്രിസിറ്റി 6,000. സോ ഇതൊക്കെ ടാക്സബിൾ ആയിട്ടുള്ള പേർക്സ് ആണ്. ഗ്രോസ് സാലറിയിൽ നിന്ന് വേറെ ഡിഡക്ഷൻസ് ഇല്ല. 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ടാക്സബിൾ സാലറി കംസ് ടു 1,35,100. കൂടുതൽ എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യം ഇനി ഇല്ല വരുന്ന പ്രോബ്ലംസിൽ. സോ യു പ്ലീസ് വർക്ക്ഔട്ട് ദീസ് പ്രോബ്ലംസ്. പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലിപ്പ് പോസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് നോട്ട് ഡൗൺ എഴുതിയെടുക്കാം. ക്ലാസ് റൂമിൽ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യാം. പ്രോബ്ലം തനിയെ വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട് വരുമ്പോൾ മാത്രം റെഫർ ചെയ്യുക. പേർക്സ് മാത്രമാണ് പുതിയതായിട്ട് ആഡഡ് ആയിട്ടുള്ളൂ. സോ ഇനിയുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ കൂടുതൽ കമ്പോണൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. സോ ഇന്ന് ഈ 2 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.